നിയമജ്ഞരിലും ഫരിസേയരിലുമുള്ള ചിലർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടും. ദുഷിച്ചതും അവിശ്വസ്തവുമായ ഒരു തലമുറ അടയാളം അന്വേഷിക്കുന്നുവെന്നാണ് യേശു അതിന് മറുപടി നൽകുന്നത്. കാലത്തിന്റെ പൂർത്തീകരണമായി കടന്നുവന്ന യേശുവാകുന്ന അടയാളത്തെ മനസ്സിലാക്കാനും പരാജയപ്പെട്ടതാണ് അവർക്ക് സംഭവിച്ചത്. ഇന്നും പലപ്പോഴും സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. വചനത്തിലൂടെയും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലുമെല്ലാം സന്നിഹിതനാകുന്ന യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. ആ അടയാളം കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്നതിനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും പകരം നമ്മളും പലപ്പോഴും ജീവിതത്തിൽ അടയാളങ്ങൾ തേടി മുന്നോട്ട് പോവുകയാണ്. അടയാളങ്ങൾ പ്രവർത്തിക്കപ്പെടുമ്പോൾ മാത്രം യേശുവിലേക്ക് അടുക്കുവാനായിട്ട് പരിശ്രമിക്കും. ഈ സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുകയും നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. കാലത്തിന്റെ പൂർത്തീകരണമായി കടന്നു വന്ന ക്രിസ്തുവാകുന്ന അടയാളം ഇന്ന് വചനത്തിലൂടെയും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിലുമെല്ലാം സന്നിഹിതനാകുന്ന യേശുവാകുന്ന അടയാളത്തെ നമുക്ക് തിരിച്ചറിയാം. അവരിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ആ അടയാളം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ആ അടയാളമാകുന്ന ക്രിസ്തുവിന്റെ പിന്നാലെ അനുഗമിക്കുന്നവരാകാം നമ്മൾ.